ഹായ് ഹലോ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എല്ലാവരെയും അലട്ടുന്ന ഒരു പ്രശ്നമാണ്, അകാല നര അല്ലെങ്കിൽ ഗ്രേ ഹെയർ. അപ്പോൾ ആ ഒരു ഗ്രേ ഹെയറൊക്കെ വന്നിട്ട് ടെൻഷൻ അടിച്ചിരിക്കുന്നവർക്ക് പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഹെയർ ഡൈ ആണ് കേട്ടോ. നാച്ചുറലായിട്ട് തന്നെ നമ്മുടെ മുടി കറുപ്പിക്കാനായിട്ട് ഹോം മെയ്ഡായിട്ട് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഹെയർ ഡൈ ആണ്. ഇനി കെമിക്കൽ ഡൈ ഒന്നും വാങ്ങിയിട്ട് ട്രൈ ചെയ്തിട്ട് ഹെയറിനൊന്നും പ്രശ്നമാക്കി എടുക്കണ്ട. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നും അപ്ലൈ ചെയ്യുന്നതെന്നൊക്കെ വഴിയെ പറഞ്ഞു തരാം. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകുന്നതിന് മുൻപായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ടെങ്കിൽ ചാനലിലെ വീഡിയോസൊക്കെ കണ്ടു നോക്കട്ടോ. നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമാവണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് ലൈക്ക് കൂടി അടിച്ചേക്കട്ടോ. അപ്പോൾ നമുക്ക് നോക്കിയാലോ എങ്ങനെയാണ് ഈ ഒരു ഹെയർ ഡൈ പ്രിപ്പയർ ചെയ്യുന്നതെന്ന്. അപ്പം ഞാൻ അതിനായിട്ട് ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്തോട്ട് ഈ ഒരു ഗ്ലാസ്സിൽ ഒരു ഗ്ലാസ് ഒരു മുക്കാൽ ഗ്ലാസ്സോളം വെള്ളം ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഗ്യാസിനകത്ത് വെച്ചിട്ട് ഈ ഒരു വെള്ളം നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പം നമ്മൾ ഈ ഒരു വെള്ളം ഒന്ന് തിളച്ച് വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് തേയിലപ്പൊടിയാണ് കേട്ടോ. തേയിലപ്പൊടി നമ്മുടെ മുടി നല്ല കറുപ്പ് നിറം കൊടുക്കാനും അതുപോലെ തന്നെ ഹെയർ ഗ്രോത്തിനൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് തേയിലപ്പൊടിക്ക് പകരമായിട്ട് കോഫി പൗഡർ വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു തേയിലപ്പൊടി ഇട്ടതിന് ശേഷം നന്നായിട്ട് ഈ വെള്ളം ഒന്ന് ചെറിയ തേയിലിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ ആ ഒരു തേയിലപ്പൊടിയുടെ സത്തൊക്കെ ഈ ഒരു വെള്ളത്തിനകത്തോട്ട് ഇറങ്ങി വരാനായിട്ടാണ് കേട്ടോ. ഇനി ഗ്യാസ് ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് തണുക്കാനായിട്ട് നമുക്ക് മാറ്റി വെച്ച് കൊടുക്കാം. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ വീട്ടിലൊക്കെ ഇതുപോലെ പഴകിയിട്ടുള്ള ഇരുമ്പ് ചട്ടിയൊക്കെ കാണും. അപ്പോൾ ഈ ഒരു ഡൈ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഇതുപോലത്തെ പഴകിയ ഇരുമ്പൊക്കെ ഉള്ള തുരുമ്പൊക്കെ ഉള്ള ചട്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു ചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ടില്ല കേട്ടോ. ഇനി നമ്മൾ ഇതിനകത്തോടൊന്ന് ഒരു മിക്സ് ഉണ്ടാക്കാനായിട്ട് പോകുകയാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചട്ടിക്കകത്തോട്ട് ഞാൻ ആദ്യമായിട്ട് ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് നെല്ലിക്കാപ്പൊടിയാണ്. നെല്ലിക്കാപ്പൊടി നമുക്കറിയാം ഹെയർ ഗ്രോത്തിനാണെങ്കിലും അതുപോലെ തന്നെ അകാല നരയൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റിയെടുക്കാനാണെങ്കിലും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 സ്പൂണോളം നെല്ലിക്കാപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത് ഓരോരുത്തരുടെ ഹെയറിൽ എത്രത്തോളമാണ് നിങ്ങൾക്ക് ഈ പാക്ക് വേണ്ടത് അതിനനുസരിച്ചിട്ട് ഈ ഒരു പൊടിയിലേക്ക് അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് പോകുന്നത് മൈലാഞ്ചി പൊടിയാണ്, നമ്മുടെ ഹെന്ന പൗഡർ. ഈ ഒരു 2 പൊടി നമ്മൾ മസ്റ്റായിട്ട് എടുത്തിരിക്കണം കേട്ടോ. നമ്മുടെ ഈ ഒരു ഹെയർ ഡൈക്ക് ഈ ഒരു 2 സാധനങ്ങളും ഒന്നും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ നിങ്ങൾ എടുക്കാനായിട്ട് നോക്കുക. നമ്മൾ നെല്ലിക്കാപ്പൊടി എടുത്ത അതേ അളവിൽ തന്നെയാണ് ഞാൻ ഈ ഒരു ഹെന്ന പൗഡറും എടുത്തിട്ടുള്ളത്. അതും 2 സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂടിയിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓരോരുത്തരുടെ ഹെയറിൻ്റെ ഞാൻ പറഞ്ഞല്ലോ, ഓരോരുത്തരുടെ ഹെയറിൻ്റെ ഇതിനനുസരിച്ചിട്ട് നിങ്ങളുടെ നരയൊക്കെ അനുസരിച്ചിട്ട് പൊടിയുടെ അളവ് കൂട്ടാം. ഇനി നമ്മൾ ഈ 2 പൊടിയും കൂടിയിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു കട്ടൻ ചായയില് അത് നന്നായിട്ടൊന്ന് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊന്ന് ഒരു അരിപ്പ് ഉപയോഗിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അരിച്ചെടുത്തിട്ട് നമ്മൾ ഈ ഒരു മിക്സിലോട്ട് ഈ ഒരു പൊടിയിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് 2 കൂടിയിട്ട് ഈ ഒരു 3 കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ ആദ്യമേ തയ്യാറാക്കി വെച്ച കട്ടൻ ചായ ഫുള്ളായിട്ട് ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു പാക്കിന് ഈ ഒരു മിക്സിന് ഈ ഒരു വെള്ളം കറക്റ്റാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ആദ്യം കുറേശ്ശെ വെള്ളം നമ്മുടെ ഈ ഒരു കട്ടൻ ചായ ഒഴിച്ച് ഒന്ന് കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ആവശ്യമെങ്കിൽ മാത്രം ബാക്കി ചേർത്ത് കൊടുക്കുക കേട്ടോ. കാരണം ഫസ്റ്റിലേ നമ്മൾ വെള്ളം ഒരുപാട് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മിക്സ് ചെയ്തെടുക്കാനായിട്ട് കുറച്ച് പാടായിരിക്കും. അപ്പോൾ കുറേശ്ശെ വെള്ളം നമ്മുടെ ഈ ഒരു കട്ടൻ ചായ ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു കട്ടൻ ചായയും നമ്മുടെ 2 പൊടിയും കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. കട്ടയൊന്നും കെട്ടാതെ മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ തേയിൽ ഇടാനായിട്ട് നോക്കാം. എന്നിട്ട് നമ്മൾ കൈ എടുക്കാണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. കാരണം കൈ എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനകത്ത് ചേർത്തിട്ടുള്ള ആ ഒരു പൗഡറൊക്കെ പെട്ടെന്ന് അടിയിൽ പിടിച്ച് കരിഞ്ഞു പോകാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൈ എടുക്കാണ്ട് തന്നെ നന്നായിട്ട് ഇതൊന്ന് അടി താത്ത് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. ഒരു 2 മിനിറ്റൊക്കെ ഇളക്കുമ്പോൾ തന്നെ സൈഡിൽ നിന്ന് ഇങ്ങനെ ബബിൾസൊക്കെ വന്ന് തുടങ്ങും. അപ്പോൾ തന്നെ നമ്മുടെ ഈ ഒരു പാക്കിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്നുണ്ടാവും. ആദ്യം ഉണ്ടായിരുന്ന ആ കളറിനേക്കാളും ഒരു കളറ് ചേഞ്ച് ആയി വരും. അവസാനം അതൊരു നമ്മുടെ ഒരു ചെറുപയറിൻ്റെ പച്ചയില്ലേ, ആ ഒരു പച്ച കളറിലോട്ട് മാറി വരും. അപ്പം നമ്മൾ തീ ഒന്ന് കുറച്ച് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക കേട്ടോ. കണ്ടില്ലേ, നല്ലൊരു ചെറുപയറിൻ്റെ ആ ഒരു പച്ച കളറിലായി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നന്നായിട്ടൊന്ന് തിളപ്പിച്ചതിന് ശേഷം സൈഡൊക്കെ ഒന്ന് വറ്റി തുടങ്ങുമ്പോൾ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക.
Gas on off the number than Tanakana to wait. Up a nanipa gas off the tender, up a year pagatilaki at the tender, year atyavishim or loose consistency and number your mixer leather. In the Tanathan session, Namaka adachivichiti, repeated the sonata to another. Yane, Uripadininji, manicure, kaija, the sheshana, ipakanik in the candile. Ningla maximum or a rapture full light to vacato. Up a nan kaija doesn't chay the vechasametan, a little ridiki, a loose itola consistency ladder than number your die. If a candilan lady the thick item, Utten than a water consistency la, then Namlanginiano, Namla Cardena Cavana, dye prepare another, our ready the canna to Utten than a Vella Mayola, Nalari the curu, cutti atolari the canna number your dye kitty to leather, the number hairla the HPDP canum, Alpana tocarno, Ulichipogatanula. നല്ല രീതിക്ക് തന്നെ തേച്ച് പിടിപ്പിക്കാനും പറ്റും അത്രയും തിക്ക് ആയിട്ടാണ് നമ്മുടെ ഈ ഒരു ഹെയർ ഡൈ റെഡിയാക്കി എടുത്തിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു രീതിക്ക് തന്നെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ പിറ്റേ ദിവസം അല്ലെങ്കിൽ ഒരു 24 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ മാക്സിമം നമ്മൾ എത്ര സമയം വെക്കുന്നോ അതിനനുസരിച്ചിട്ട് അതിൻ്റെ ആ ഒരു റിസൾട്ട് കൂടുതലായിരിക്കും കേട്ടോ അപ്പോൾ ഞാനിതൊരു കയ്യിൽ എക്സാമ്പിൾ എടുത്ത് കാണിക്കാം എത്രത്തോളം ബ്ലാക്ക് കളറാണ് എന്നുള്ളത് അത്രയും നല്ലൊരു ബ്ലാക്ക് കളറിലാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത് നമ്മൾ ഏതൊരു മെത്തേഡിൽ ചെയ്താലും ഹെയർ ഡൈയൊന്നും ഇത്രയും ബ്ലാക്ക് കളറാക്കി വരത്തില്ല ഈ ഒരു ഹെയർ ഡൈ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ഡൈയൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഹെയർ നാച്ചുറലായിട്ടുള്ള കേട്ടോ നാച്ചുറലായിട്ടുള്ള ഡൈയൊക്കെ ചെയ്യുന്ന സമയത്ത് പിറ്റേ ദിവസം നമ്മൾ ഹെന്നയൊക്കെ ചെയ്യേണ്ടി വരും നമ്മൾ നീലാമരിയുടെ പൗഡറൊക്കെ മിക്സ് ചെയ്ത് തേച്ച് കൊടുക്കേണ്ടി വരും കാരണം നമ്മുടെ ഹെയറൊക്കെ ഒരു എന്താ പറയുക ഒരു റെഡ് കളറിലോട്ട് മാറിയിട്ടുണ്ടാകും പിന്നെ നമ്മൾ പിറ്റേ ദിവസം ഹെന്ന പൗഡർ അല്ല ഹെന്ന പൗഡർ അല്ല സോറി നമ്മുടെ ഈ ഒരു നീലാമരിയുടെ പൗഡറൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോഴാണ് നമ്മൾ ബ്ലാക്ക് കളറിലോട്ട് എത്തുന്നത് പക്ഷേ ഇത് അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഈ ഒരു പാക്ക് മാത്രം ഈ ഒരു ഡൈ മാത്രം ചെയ്താൽ മതി നമ്മുടെ ഹെയർ ഒട്ടും തന്നെ ചുമക്കാതെ നല്ല രീതിക്ക് ബ്ലാക്ക് കളറാക്കി എടുക്കാനായിട്ട് പറ്റും പക്ഷേ നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ ഒറ്റത്തവണ ചെയ്തതുകൊണ്ടൊന്നും റിസൾട്ട് കിട്ടത്തില്ല നമ്മൾ ഒരു ആഴ്ചയിൽ ഒരു 3 തവണയൊക്കെ ചെയ്യാട്ടോ നിങ്ങൾ എങ്ങനെയാണ് ഹെയർ വാഷ് ചെയ്യുന്നത് ആ സമയത്തൊക്കെ ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഇത് അപ്ലൈ ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒട്ടും ഓയിൽ കണ്ടൻറ്റ് ഇല്ലാത്ത നമ്മുടെ ഹെയറിൽ ഇട്ട് കൊടുക്കാനായിട്ട് നോക്കുക കേട്ടോ ഒത്തിരി ഓയിലൊക്കെ അപ്ലൈ ചെയ്തിട്ടുള്ള ഹെയറിൽ തേച്ചിട്ടുണ്ടെങ്കിൽ ഇതൊട്ടും പിടിക്കത്തില്ല അപ്പോൾ നല്ല രീതിക്ക് ഷാംപൂ വാഷ് ചെയ്തിട്ടുള്ള ഹെയറിൽ മാത്രം ഇത് ചെയ്ത് കൊടുക്കുക ഒട്ടും തന്നെ ഓയിൽ കണ്ടൻറ്റ് ഇല്ലാതിരിക്കാം ഡ്രൈ ആയിട്ടുള്ള ഹെയറിൽ വൈറ്റ് ഹെയറിലും ബ്ലാക്ക് ഹെയറിലും ഒക്കെ നമുക്ക് തേച്ച് പിടിപ്പിക്കാവുന്നതാണ് മാക്സിമം 1 മണിക്കൂർ വയ്ക്കുക അതിനുശേഷം ഹെയർ വാഷ് ചെയ്ത് കളയുക ആഴ്ചയിൽ ഒരു 1, 2, 3 തവണയൊക്കെ നിങ്ങൾക്കിത് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഒരു 2 ആഴ്ചയൊക്കെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ നല്ല റിസൾട്ട് കിട്ടുന്നതാണ് എല്ലാ പ്രായക്കാർക്കും യൂസ് ചെയ്യാം വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക് യു ഫോർ വാച്ചിങ്